നമസ്കാരം. എൻ്റെ പേര് ഗോപിക സുനിൽ. ഞാൻ കാർമൽ കോളേജ് മാളയിലെ സെക്കൻഡ് ഇയർ ബി എ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിനിയാണ്. ഇന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചാണ്. എന്താണ് സ്ത്രീ ശാക്തീകരണം? എന്താണ് സ്ത്രീ ശാക്തീകരണം കൊണ്ട് നാം മനസ്സിലാക്കുന്നത്? എന്താണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ നിർവചനം? ഈ അവസരത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് ഒരുപാട് നിർവചനങ്ങളുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായി നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യനീതി നമ്മുടെ സമൂഹത്തിലെ സ്ത്രീ സമൂഹത്തിന് ലഭിക്കുന്നുണ്ടോ? ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് യഥാർത്ഥ സ്ത്രീ ശാക്തീകരണം എന്ന് പറയാൻ സാധിക്കുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി ഒരിക്കൽ പറയുകയുണ്ടായി, ഒരു ദേശത്തിന്റെ പുരോഗതി എന്നത് അത് സ്ത്രീയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്ത്രീകൾക്ക് ഉയർന്ന വിദ്യാഭ്യാസവും തൊഴിലവസരങ്ങളും നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഭരണഘടനയിൽ ഈ പറയുന്ന എല്ലാ തുല്യതകളും അവകാശങ്ങളും നമ്മുടെ സമൂഹത്തിലെ എല്ലാ സ്ത്രീകൾക്കും തുല്യമായി ലഭിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് നാം ഇന്ന് നേരിടുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിന് ഈ 21-ാം നൂറ്റാണ്ടിലും വലിയ മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. എന്തിനു പറയണം, മനുഷ്യൻ എന്ന നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് സ്ത്രീയും പുരുഷനും. എങ്കിൽ കൂടിയും നമ്മുടെ സമൂഹം ഇക്കൂട്ടരെ നോക്കിക്കാണുന്നത് രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടിലാണ്. പിഞ്ചു കുഞ്ഞു മുതൽ വൃദ്ധരടങ്ങുന്ന നമ്മുടെ സ്ത്രീ സമൂഹം ഇന്ന് സുരക്ഷിതരാണോ? ഒരിക്കലുമല്ല. എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഈ ഒരു അവസ്ഥയിലേക്ക് ചെന്നുപെട്ടത്? ഇനി എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ ഇതിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്നത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരമ്മയ്ക്ക് ഒരു ആൺകുട്ടി ജനിക്കുകയാണെങ്കിൽ അവന് തിരിച്ചറിവുണ്ടാകുന്ന പ്രായത്തിൽ അവൻ്റെ അമ്മ അവൻ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു സ്ത്രീ എന്താണെന്നും ഒരു സ്ത്രീയോട് എങ്ങനെ പെരുമാറണമെന്നും ഒരു സ്ത്രീയെ എങ്ങനെ ബഹുമാനിക്കണമെന്നതുമാണ്. ഇതൊരു പക്ഷേ ആ ആൺകുട്ടിക്ക് ഒരു സ്ത്രീയോടുള്ള മനോഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ഇത് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ കുറയുന്നതിനും കാരണമാകാം. ഇനി അതിൻ്റെ ഒരു മറുപുറം നോക്കിയാൽ, ഒരു വീട്ടിൽ ജനിക്കുന്നത് ഒരു പെൺകുട്ടിയാവട്ടെ, മിക്ക ഫാമിലീസിലും ആ പെൺകുട്ടി ഒരു ബാധ്യതയാണ്. അതായത് കല്യാണം കഴിച്ച് മറ്റൊരുത്തൻ്റെ വീട്ടിലേക്ക് പോകുന്നത് വരെ അവിടെ ഒരു ബാധ്യതയായിട്ടാണ് മിക്ക ഫാമിലീസും കാണുന്നത്. ഇങ്ങനെ ഈ ഓർത്തഡോക്സ് ആയ ഫാമിലീസും അവരുടെ ഇടുങ്ങിയ ചിന്താഗതിയും ഒരു പെൺകുട്ടി വളർന്നു വരുന്ന സാഹചര്യത്തെ സാരമായി ബാധിക്കുന്നു. എന്നാൽ നമ്മുടെ ഈ സമൂഹത്തിൽ നമുക്ക് വേണ്ടത് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളതും തെറ്റ് കണ്ടാൽ പ്രതികരിക്കുന്നതുമായ ഒരു സ്ത്രീ സമൂഹത്തെയാണ്. പക്ഷേ ഇന്ന് കുട്ടികൾക്ക് തെറ്റേത് ശരിയേത് എന്ന് മനസ്സിലാവാതെ വരുന്നു. ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് കൊടുത്ത് വളർത്തുന്ന കുട്ടികൾ അവരുടെ പാരൻസ് പറഞ്ഞു മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതായത് അവർ വളർന്നു വരുന്ന സാഹചര്യത്തിൽ പാരൻസ് തന്നെ അവരുടെ ബ്രെയിനിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് വെക്കുന്ന പല കാര്യങ്ങൾ. നീ ഒരു പെൺകുട്ടിയാണ്, നിനക്കൊരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, നിനക്കത് ചെയ്യാൻ പാടില്ല, അങ്ങോട്ട് പോകാൻ പാടില്ല, മരത്തിൽ കയറാൻ പാടില്ല, ഉച്ചയുയർത്തി സംസാരിക്കാൻ പാടില്ല. പെണ്ണിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് തന്നെ അവളുടെ അടക്കവും ഒതുക്കവും ഒക്കെ തന്നെയാണ്. എങ്കിൽ കൂടിയും ഈ അടക്കവും ഒതുക്കവും ഒക്കെ പ്രതികരിക്കാതിരിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് കാണാതിരിക്കുക. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഒരു പക്ഷേ ഭർത്താവാകാം, വേറെ ഏതെങ്കിലും സ്ത്രീയാകാം, പുരുഷനാകാം, അവർക്ക് നമ്മളുടെ മേൽ കുതിര കയറാനുള്ള ഒരു സാഹചര്യം നമ്മളായി തന്നെ തുറന്നു വെക്കുന്ന ഒരവസരമാണിത്. ഇനി സ്ത്രീകളുടെ രണ്ട് ജീവിതഗതികളെ കുറിച്ച് പറയാം. കല്യാണത്തിന് ശേഷവും കല്യാണത്തിന് മുമ്പും എല്ലാവരും സ്വപ്നം കാണുന്നവരാണ്. വിവാഹത്തിന് മുമ്പ് വരെ കണ്ട സ്വപ്നങ്ങൾ വിവാഹത്തിന് ശേഷം മിക്കവരും കാണുന്നില്ല. സ്വപ്നങ്ങൾ എന്നും നമ്മുടേതാണ്. സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചതും നമ്മൾ തന്നെയാണ്. നമ്മളുടെ സ്വപ്നങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരേണ്ടത് നമ്മളുടെ കർത്തവ്യം കൂടിയാണ്. എന്നാൽ വിവാഹത്തിന് ശേഷം സ്വയം സ്ത്രീകൾ തന്നെ തങ്ങൾക്ക് ഒരു അതിർവരമ്പ് വെക്കുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞു, ഇനി എനിക്ക് അതിന് സാധിക്കില്ല. എന്തിന്, വിദ്യാസമ്പന്നരായ സ്ത്രീകളടക്കം ഇന്ന് പുരുഷന്റെ നിഴലായി നടക്കാനാണ് ആഗ്രഹിക്കുന്നത്. ലക്ഷ്യബോധം മറന്നുപോകുന്നു. ഒരു അമ്മ പ്രസവ സമയത്ത് അനുഭവിക്കുന്ന വേദന 42 ഡെല്ലാണ്. അതായത് മരണവേദനയേക്കാൾ തുല്യം സകല അസ്ഥികളും നുറുങ്ങുന്ന വേദന. ഇങ്ങനെ സഹിക്കുന്ന ഒരമ്മയ്ക്ക് എന്തുകൊണ്ട് അവളുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി പല കാര്യങ്ങളും സഹിച്ചുകൂടാ? ലക്ഷ്യബോധം മറന്നുപോകുന്നു. ലക്ഷ്യത്തിലേക്ക് പോവാൻ മറക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത്. സഹലതും സഹിക്കാനുള്ള കഴിവ് ദൈവം സ്ത്രീകൾക്ക് നൽകിയിട്ടുണ്ട്.
സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള സ്ത്രീയും ഇന്നത്തെ സ്ത്രീയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ കാണാം. ഇന്ന് പറയുകയാണെങ്കിൽ പുരുഷനേക്കാളേറെ വിദ്യാസമ്പന്നരാണ് പല സ്ത്രീകളും. ഇന്ന് സ്ത്രീകളെ എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇന്ത്യയിൽ നിന്നും ഉദാഹരണം എടുത്തു പറയാം. ജാൻസി റാണി മുതൽ മാധവിക്കുട്ടി, സുഗതകുമാരി, പി വി സിന്ധു, മദർ തെരേസ, ഇന്ത്യയുടെ മിസൈൽ വുമണായ ടിസി തോമസും, ബഹിരാകാശത്ത് വെണ്ണിക്കൊടി പാറിച്ച സുനിത വില്യംസുമൊക്കെ ഇന്ത്യയുടെ പ്രതിഭകളാണ്. രാഷ്ട്രീയ രംഗത്തും എടുത്ത് നോക്കിയാൽ കാണാം തിളങ്ങുന്ന രക്തങ്ങളെ. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായ ഉരുക്കുവനിതയായ ഇന്ദിരാഗാന്ധിയും സുഷമ സ്വരാജും നിർമ്മലാ സീതാരാമനുമൊക്കെ ഇന്ത്യയുടെ രാഷ്ട്രീയ പ്രതിഭകളാണ്. ആഗോളതലത്തിൽ എടുത്തു നോക്കിയാലും കാണാം പ്രൈം മിനിസ്റ്ററായും പ്രസിഡന്റായും സ്ത്രീകളെ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കാൻ എല്ലാവർക്കും സാധിക്കും. അതിനുവേണ്ടി പരിശ്രമിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, കണ്ണുകൾ തുറന്നു കാണുക, ചെവികൾ തുറന്നു കേൾക്കുക, മനസ്സറിഞ്ഞ് മനസ്സിലാക്കുക, ലക്ഷ്യബോധത്തിലേക്ക് സഞ്ചരിക്കുക. സോ സ്ത്രീകൾ ഒരു ബാധ്യതയല്ല, ഒരു ഭാഗ്യമായി കാണുക. താങ്ക് യു.